ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ അത് വെട്ടിക്കളഞ്ഞത്. ബൈ 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 ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പോൾ നാളെ നാളെ ഇന്നല്ലേ നാളെ നീനിന്റെ ബർത്ത്ഡേ ആണ്. നാളെ നീനിന്റെ ബർത്ത്ഡേ. അപ്പൊ ഇന്ന് നമ്മള് നേരെ അച്ഛന്റെ അച്ഛനെ വിളിക്കാൻ പോവാണ്. അച്ഛന്റെ ഡ്രസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇത് എയർപോർട്ടിൽ പോകുമ്പോൾ മാത്രം ഇടുന്ന പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സാണ്. കാരണം എന്റെ ഒപ്പം വന്നപ്പോഴും ഇതേ ഡ്രസ്സായിരുന്നു. എന്നിട്ട് നീനും ഇരിക്കുന്നുണ്ടോ? ഒരുങ്ങി പാവാട കിട്ടവൾ ഇങ്ങനെ ഇരിക്കല്ലേ. അതെ, ഇന്ന് നമ്മള് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച പാവാട. അതെ, സ്റ്റുഡിയോയിൽ സമയം ഇപ്പൊ എത്ര അറിയാമോ? സമയം ഇപ്പം രാവിലെ 4:40 ട്രിവാൻഡ്രത്ത്. എത്ര നമ്മളിപ്പോ കൊല്ലത്താണ് ഉള്ളത്. അപ്പൊ ഗായ്സ്, അപ്പൊ നമുക്ക് ഇനി നേരെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോകാം. നീനെ കണ്ടോ സ്റ്റുഡിയോ എന്ന് മേടിച്ചാ ഉടുപ്പ് നിക്കറല്ല, പാവാടയാണ്. പാവാട ഇട്ടോണ്ടിരിക്കുന്നുണ്ടോ നിനുമാ? എന്താ ചിരി, എന്താ ചിരി, എന്താ ചിരി. 4:40 അച്ഛൻ എയർപോർട്ടിൽ വരും. ഇപ്പൊ 4 മണിക്ക് നമ്മൾ ഇവിടെ വീട്ടില് നിക്കുന്നതേ ഉള്ളൂ. തുറന്നപ്പോ തന്നെ കൈസർ അവിടെ കാവലടപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവനിനി പൂട്ടാൻ പോണം. ഏട്ടന്റെ കൂടെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ അവൻ. എന്നാലും അവനെ പൂട്ടാനായിട്ട് ഞാൻ തന്നെ പോയി. ഈ സമയത്തൊക്കെ ആണെങ്കിൽ അവൻ പൂട്ടാൻ വിളിച്ച് കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടാണ്. ഞാൻ അത് ഏട്ടനത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അമ്മ വരുമോ പൂട്ടാനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ അവിടെ റെഡി ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ തന്നെ പൂട്ടാൻ ഇറങ്ങി. ഇതാണ് അവന്റെ പരിപാടി. അവനെ തടവി ലാളിച്ച് ഒക്കെ എടുത്തോണ്ട് വേണം പൂട്ടാൻ. പൂട്ടാൻ വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. രാവിലെ അവനൊരു കുറേ നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം. അത് കഴിഞ്ഞിട്ടൊക്കെ പൂട്ടാനൊക്കെ വരുള്ളൂ. അപ്പോഴത്തേക്ക് എന്തായാലും അവൻ പൂട്ടാൻ വന്ന് അത് അഴിച്ച് വിടേണ്ടതായതുകൊണ്ട് ഞാൻ അവിടെ കിണറ്റിൻ്റെ അവിടെ തന്നെ പൂട്ടി കേട്ടോ. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലെത്തി. ഭാഗ്യത്തിന് അച്ഛൻ 1/2 hour കൂടെ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ട്രാഫിക്കൊന്നും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അച്ഛൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു, ഏട്ടനും പിന്നെ നീനു ബേബിയായിരുന്നു. ഈ അച്ഛൻ വന്നു. ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ, മുരളീധരൻ. അപ്പൊ മോളെ ഇതിനു മുമ്പേ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഒരു എമർജൻസി ലീവിന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മോളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അറിവായതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പൊ അതാണ്ട് അവളെ ആരെയോ കണ്ടതുപോലെ ഇരിക്കുവാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ആയൂരുള്ള ഫ്രണ്ടാണ്, ഏട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ലഗേജൊക്കെ ആയി അമ്മയുടെയിലോട്ട് കുഞ്ഞിനെ കൊടുത്തു. എയർപോർട്ടിൽ നിന്നൊക്കെ വന്നു കേട്ടോ. ഇതാണ് എന്റെ ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഇടാൻ പോകുന്നത്. ഇത് അടിക്കണം കേട്ടോ, ഭയങ്കര വണ്ണമാണ്. അപ്പൊ എനിക്കത് സൈഡ് അടിച്ചേ പറ്റത്തുള്ളൂ. കാരണം നല്ല സൈസ് ഉണ്ട്, അച്ഛ ഇട്ടുണ്ടിരിക്കുന്ന. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വണ്ണമുണ്ട് കേട്ടോ. അത് അന്ന് അടിച്ചൊന്ന് സെറ്റാക്കണം. എയർപോർട്ടിൽ നിന്ന് വന്ന് ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അല്ലേച്ചു, നീ ഇറങ്ങിയടി, നീ ഇറങ്ങില്ല? ഞാൻ ഉറങ്ങി. കാരണം വണ്ടി കൂടെ ഓടിക്കണ്ടായോണ്ട് ഭയങ്കരമായിട്ട് ഉറങ്ങി. നല്ല ഭയങ്കരമായിട്ടല്ല, എല്ലാവരും ഉറങ്ങി ആവശ്യത്തിൽ. ഇത് അച്ഛൻ്റെ നീൻ്റെ ഡ്രസ്സ് നീ തന്നെ എടുക്കുകയാണ് കേട്ടോ. എല്ലാം കാണിക്കത്തില്ല. അച്ഛൻ്റെ ഇതും അടിക്കണം. ഇതിനും വണ്ണം കൂടുതലാണ്, അതും അടിക്കണം. പാവട നമ്മളിന്ന് പുറത്തോട്ട് പോകട്ടോ. ഇതൊക്കെ അടിച്ച് സെറ്റ് ആക്കാനായിട്ട് അല്ലേ ചോ? ചപ്പലൊക്കെ ചെരുപ്പ് അടിക്കണം. പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം ബാക്കിയെല്ലാം. അപ്പൊ നമ്മൾ ബാക്കി പരിപാടികൾക്കായിട്ട് പരവൂരോട്ട് പോവുകയാണ്. ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കയറണം. പിന്നെ നീനു ബേബിക്ക് ചെരുപ്പ് വാങ്ങിക്കണം. അങ്ങനെ 1-2 പരിപാടിയും കൂടെ ഉണ്ട്, അതിനായിട്ട് പോവുകയാണ്. അപ്പം നാളെയല്ലേ ബർത്ത്ഡേ. അപ്പം ഒരു മിനുക്ക് പണികൾ ഇല്ലേ ബർത്ത്ഡേക്ക് മുന്നേ, അതിനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ആൾട്ടോയിലാണ് കേട്ടോ പോയത്. കാരണം ഈ പരവൂര് പാർക്ക് ചെയ്യാനേ സ്ഥലമില്ല, ഒരിടത്തും സ്ഥലമില്ല. പാർക്കിംഗ് ഏരിയ വളരെ മോശമാണ്. ഇത് മോശമല്ല, പാർക്കിംഗ് ഏരിയ ഇല്ല. അപ്പം ഞാൻ ദാണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ കടയുണ്ട്. അവിടോട്ട് കയറി അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ജസ്റ്റ് ചുമ്മാ ഷൂട്ട് ചെയ്യുന്നത്. നീനു ബേബിയുടെ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് അളവ് എടുക്കണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാണ്ടേ ചെരുപ്പ് നോക്കാനായിട്ട് പോയി. 1-2 പീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ബ്ലാക്ക് തന്നെ എടുക്കാം. ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് ഇടാമല്ലോ. അപ്പോൾ ഏതെങ്കിലും കളറ് ഇട്ട് കഴിഞ്ഞാൽ ചില ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാച്ച് ആവത്തില്ല. അപ്പം ഞാൻ 1-2 ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ കളറിലോട്ടും എനിക്ക് കണ്ണുണ്ടായിരുന്നു. പക്ഷെ അവസാനം
ഞങ്ങള് ബ്ലാക്കിൽ തന്നെ എത്തി. ഇതാണ്ട് അയാള് അവിടുത്തെ സ്റ്റാഫ് ഓരോ ചെരുപ്പ് എനിക്ക് എടുത്തോണ്ട് തരുവാണ്, ഇത് ട്രൈ ചെയ്ത് നോക്കൂ, ഇത് ട്രൈ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. ഇതേ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച എന്റെ ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തത്, അത് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ബ്ലാക്ക് അവസാനം ഫൈനലൈസ് ചെയ്തു. നീനു ബേബി എന്റെ ഒക്കത്തു നിന്ന് ഇപ്പൊ ഇറങ്ങാറേ ഇല്ല കേട്ടോ. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് വീട്ടിലേക്ക് പോയി. ഗൈസ്, ഡ്രസ്സൊക്കെ ആകെപ്പാടെ സീനായിട്ട് കിടക്കുവാണ്. അടിക്കാൻ കൊടുത്തിട്ട് പോലും ഈ സാധനം റെഡി ആവുന്നില്ല, ഈ ഡ്രസ്സ് റെഡി ആവുന്നില്ല. കാരണം അടിച്ച ആന്റിയുടെ കുഴപ്പമില്ല, ഇത് അടിച്ച് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തവരെ പ്രശ്നമാണ് കേട്ടോ. അജു, നീ ഹാപ്പി ഉണ്ടോ? ഞാനിത് കടകൾ വേറെ ഡ്രസ്സ് മേടിച്ചോണ്ടരാം എനിക്കിടാ. നിന്റെ എങ്ങനെയെങ്കിലും നീ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. എന്താടി നീ ഫ്രെയിം ചെയ്ത് നോക്കാത്തത്? അച്ഛനെ ഡ്രസ്സ്, അച്ഛൻ എങ്ങനെയാ? എന്റേതാണെങ്കിൽ പോക്കറ്റ് രണ്ടു തേടും പോക്കറ്റ് പോക്കറ്റ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു അടി. പോക്കറ്റ് കമ്പനി രണ്ടു തേടും പോക്കറ്റും വെച്ച്. സത്യം പറഞ്ഞ ഞാനിപ്പോ രണ്ട് ഡ്രസ്സിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക്. പോക്കറ്റ് വെച്ചിട്ട് എനിക്കത് സൂട്ട് ആവുന്നില്ല, കാരണം ആ പോക്കറ്റ് വെച്ച് അത്ര ഏരിയ പൊങ്ങിയിരിക്കുന്നു, രണ്ട് സൈഡ് വൈറ്റിന്റെ അവിടെ കൊണ്ട് പൊങ്ങിയിരിക്കുന്നു. അതേ പറ്റി കളയിപ്പോ. ഇതാണ് എന്റെ ഡ്രസ് കേട്ടാ. എന്തൊരു വലുത്, ഇപ്പോഴും എന്തൊരു വലുതടേത്, എന്തൊരു ഇത് വലുതാവുന്ന പാനപാത്ര ഡ്രസ്. അപ്പൊ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നീനുവിന്റെ ബർത്ത്ഡേയുടെ വലിയ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഞാനിവിടെ ഡ്രസ് ഇല്ലാതിരിക്കുവാണ്, എന്താ പറഞ്ഞാൽ ഷർട്ട് ഇല്ലാതിരിക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിക്കാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.